ദുബായ് സബ്കാ വാട്ടർ സ്റ്റേഷനിൽ നിന്നും ബർ ദുബായിലേക്ക് വെറും ഒരു ദിർഹം കൊണ്ട് നമുക്ക് ബോട്ട് സർവീസ് നടത്താവുന്നതാണ്. എല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബോട്ട് യാത്രയാണിത്. അപ്പോൾ നമുക്ക് പോയാലോ. ബർ ദുബായിൽ നിന്നാണ് ഞാൻ എൻ്റെ ബോട്ട് യാത്ര ആരംഭിച്ചത്. അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഇതിൻ്റെ ബോട്ട് സ്റ്റേഷൻ. അവിടെ ചെന്ന ശേഷം നമ്മൾ അവിടെ ബോട്ട് കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് ചെന്ന് കയറുക. അതിൻ്റെ ഡ്രൈവറാണ് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നത്. ഒരാൾക്ക് വെറും ഒരു ദിർഹം മാത്രമാണ് അവർ ചാർജ് ചെയ്യുന്നത്. കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെയുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് ക്യാമറയിൽ പകർത്താൻ നോക്കിയതാണിത്. വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പുറ സൈഡിലാണെങ്കിൽ അമ്പലം, ബർ ദുബായ് സൈഡിൽ അമ്പലം, അപ്പുറ സൈഡിൽ നിറയെ ബിൽഡിങ്സ്, കൂടുതലും ബാങ്കിൻ്റെ ബിൽഡിങ്സുകളാണ് അവിടെ ഉള്ളത്. ബാങ്കിൻ്റെ ബിൽഡിങ്ങുകൾ അവിടെയുണ്ട്. സബ്കാ സ്റ്റേഷൻ, അതാണ് ബോട്ടിൻ്റെ സ്റ്റേഷൻ്റെ പേര്, സബ്കാ സ്റ്റേഷൻ. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ബർ ദുബായ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സബ്കാ സ്റ്റേഷനിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നിറങ്ങിക്കഴിയുമ്പോഴത്തേക്കും കാണാനായിട്ട് ഒത്തിരി ഭംഗിയുള്ളൊരു കാഴ്ചയാണത്. ബോട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അപ്പുറം ഇപ്പുറമുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം നമ്മുടെ കണ്ണിന് ആനന്ദം തരുന്നൊരു കാഴ്ചയാണ്. പകലാണേലും നല്ല രസമാണ് കാണാനായിട്ട്. അതേസമയം ഒരു രാത്രിയോടെ അടുത്ത് കഴിയും, ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് ലൈറ്റുകളെല്ലാം ബിൽഡിങ്ങുകളിലും തെളിയുന്ന സമയത്താണെങ്കിൽ ഒന്നുകൂടി നമ്മൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അമ്പലത്തിലെ വെളിച്ചവും ബിൽഡിങ്ങുകളുടെ വെളിച്ചവും എല്ലാം കാണാൻ സാധിക്കും. അത് ഈ ബോട്ട് യാത്രയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തെരയാണെങ്കിലും വലിയ കാര്യമായിട്ടൊന്നുമില്ല, സാധാരണ ഒരു ഇതിലാണ്. പിന്നെ വേറൊരു ബോട്ടുകൾ ഏതെങ്കിലും നമ്മുടെ അടുത്തുകൂടി അങ്ങനെ പാസ് ചെയ്യണ സമയത്ത് ഒന്നും ബോട്ട്, നമ്മളിരിക്കുന്ന ബോട്ട് ഒന്ന് ഷെയ്ക്കാവും, അത്രേ ഉള്ളൂ. അതും പേടിക്കാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ലോയിലാണ് ഇവർ പോണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പുറം ഇപ്പുറമുള്ള ഇതൊക്കെ കണ്ടൊക്കെ പോവാം. നല്ല ബിൽഡിങ്ങുകളാണ്, ഫുൾ ബിൽഡിങ്ങാണ് കാണാനുള്ളത്. ചുറ്റും നോക്കിക്കഴിയുമ്പോഴത്തേക്കും വളരെ ഭംഗിയായിട്ടുള്ള കാഴ്ച. പിന്നെ ചില ചില സൈഡുകളിലൊക്കെ വന്നിട്ട് വലിയ വലിയ ബോട്ടുകൾ അല്ല ഷിപ്പുകൾ, ഷിപ്പിന് വലിയ ഷിപ്പെല്ലാം കണ്ട, ചെറിയ ഷിപ്പാണെങ്കിൽ കൂടി ഈ സൈഡിൽ കൊണ്ടുവന്നിട്ട് അവരിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കാണാനൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ അതെല്ലാം കാണാൻ നമുക്ക്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നതോടെ നമ്മുടെ അമ്പലത്തിൻ്റെ വ്യൂ അവിടെ ഉണ്ട്. അത് കാണാനൊരു ഭംഗിയാണ്, പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ചില ആളുകൾ ബോട്ട് അവർ മാത്രമായിട്ട് എടുത്തിട്ട് പോകുന്ന ആളുകളുമുണ്ട്. ഇപ്പം ഇതിൽ നമ്മൾ പാസഞ്ചേഴ്സ് ഇഷ്ടംമാതിരി പേര് ഉണ്ടാവും. ഇതങ്ങനെയല്ല, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടും പോകാനുള്ള അങ്ങനെ ഒരു ഇതുകൊണ്ട് സൗകര്യമുണ്ട്. അതിന് പക്ഷേ പ്രൈസ് കൂടുതലായിരിക്കും. അങ്ങനെയും ആളുകൾ പോകുന്നുണ്ട്. ഫോറിനേഴ്സൊക്കെ മിക്കവരും അങ്ങനെ എടുത്തിട്ടാണ് പോകുന്നത്. അവർ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ കൂടി കുറച്ച് കറങ്ങാനും പിടിക്കാനും ഒക്കെ ഉള്ളൊരു ഇത്. ഇതിപ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ ടിക്കറ്റ് അല്ല, ഒരു ദിവസം കൊടുത്തിട്ട് പോകുമ്പോഴത്തേക്കും
ഈ ബർ ദുബായ് സ്റ്റേഷനിൽ നിന്ന് സബ്ക സ്റ്റേഷനും വരെ നമുക്ക് പോകാൻ പറ്റും. അതാണ് അവരുടെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ദിവസം കൊടുത്ത് സബ്കയിൽ നിന്ന് നമ്മൾ ബർ ദുബായിലോട്ട് വന്നു. അതായത് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത് ബർ ദുബായിലായിരുന്നു. അപ്പം അതുകൊണ്ട് ജസ്റ്റ് അവിടെ വരെ പോയി, ജസ്റ്റ് അവിടെ ഒന്ന് കണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നു. ഒരു ബോട്ട് യാത്ര നടത്താനുള്ള ഒരു ആഗ്രഹത്തോടുകൂടി പോയി അത് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഇത്തിരി വെട്ടമുള്ള സമയത്തായിരുന്നു പോയത്. അപ്പോൾ അതുകൊണ്ട് പകൽ സൂര്യൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇത് കണ്ടു. തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇത്തിരി ഒന്ന് ലേറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലൈറ്റും എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. സ്റ്റേഷൻ്റെ കരയോട് അങ്ങനെ അടുത്ത് വരുവാണ്. അവിടെ വന്ന് അവർ അതോട് ചേർത്ത് നിർത്തി കഴിയുമ്പോഴത്തേക്കും ആളുകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കയറി കയറി പോണത്. ഞങ്ങൾ ഇത്തിരി പയ്യെ ഇറങ്ങിയത് എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് അവിടേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു പേടി, ഒരു ചെറിയൊരു പേടി പോലെ തോന്നി. അപ്പോൾ അത് കാരണം നമ്മൾ ലാസ്റ്റ്. പക്ഷേ ആളുകളൊക്കെ ഭയങ്കര യൂസ്ഡ് ആയതുകൊണ്ട് എല്ലാവരും ബോട്ട് അടുപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ചാടി കയറി പോവുമായിരുന്നു. ഓക്കെ, നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും തന്നെ അടുത്തടുത്ത ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുവാണ്. എല്ലാം ഫുള്ള് നിറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ വെറുതെ ആ സബ് സ്റ്റേഷനിൽ ഇറങ്ങി അവിടെയും ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് നോക്കി ഒന്ന് ജസ്റ്റ് കണ്ടിട്ടാണ്. ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് ആ കടകൾ. കഫ്തേരികളൊക്കെ, കുഞ്ഞു കുഞ്ഞു കഫ്തേരികൾ, ചെരുപ്പിൻ്റെ ഷോപ്പ്, അങ്ങനെ ഉള്ള കടകൾ, വലിയ വലിയ കടകളല്ല, ചെറിയ ചെറിയ ഇതായിട്ടുള്ള കടകളുണ്ട്. ഷോപ്പിങ്ങിന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയാണത്. സൂര്യനൊക്കെ താന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റെയും ഒരു വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരാനായിട്ട് വീണ്ടും ബോട്ടിൽ വന്ന് കയറുക.
കഴിച്ചു പോരുന്ന ടൈമായപ്പോഴത്തേക്കും സന്ധ്യയോട് അടുത്ത് വന്നിരുന്നു. അപ്പോൾ അത് കാരണം അവിടെയുള്ള ലൈറ്റുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് കത്തി തുടങ്ങി. അപ്പോൾ നമ്മൾ ബിൽഡിങ്ങുകളിലൊക്കെ ആണെങ്കിലും ലൈറ്റായി. അപ്പം നമ്മളുടെ യാത്രയിൽ കുറച്ചും കൂടി കണ്ണിന് ആനന്ദകരമായിട്ടുള്ളൊരു ദൃശ്യങ്ങളായിരുന്നു. അമ്പലത്തിൻ്റെ ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഇല്ലാത്ത സമയത്തും പോയി, തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് നേരമേ ഉള്ളൂ. ഞങ്ങൾ ഒരു 5 മണിയോട് അടുത്താണ് ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞിട്ട് 6 മണിയായപ്പോൾ തന്നെ തിരിച്ചു പോന്നു. അപ്പോഴത്തേക്കും തന്നെ എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി. ബിൽഡിങ്ങിലൊക്കെ നല്ല ലൈറ്റായപ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ കൊച്ചു കൊച്ചു കഫ്തേരികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് മെയിനായിട്ട് നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ആ ദൂരെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചയാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകുന്നൊരു കാഴ്ചയാണത്. UAE ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്തിരിക്കണം. ചീപ്പായിട്ടുള്ള ഇതല്ലേ, ഒരു ദിറം കൊടുത്താൽ സുഖമായിട്ട് അങ്ങോട്ടും പോകും, ഒരു ദിറം കൊടുത്ത് ഇങ്ങോട്ടും വരാം. അപ്പോൾ അതുകൊണ്ട് അധികം പൈസയൊന്നും നമ്മൾക്ക് ചിലവാകണില്ല. സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് പോണ ബോട്ടാണിത്. അതിൻ്റെ ഉള്ളിലെ ലൈറ്റുകളൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ബർ ദുബായിലേക്ക് തന്നെ വന്നു. അതായത് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിംഗ് ആണിത്.